ഓക്കെ, നമ്മുടെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് CRPC 125(1) എന്ന് പറയുന്ന കുടുംബകോടതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ സീരീസാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഉത്തരവാദിത്തമില്ലാത്ത ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ ഉത്തരവാദിത്തമില്ലാത്ത മക്കൾ, ഉത്തരവാദിത്തമില്ലാത്ത അച്ഛന്മാർ എന്നിവർക്കെതിരെ ഉപയോഗിക്കുവാനായിട്ടുള്ള ഒരു വകുപ്പാണ് ഏത്, CRPC 125(1) എന്ന് പറയുന്ന ഒരു നിയമവ്യവസ്ഥ. ഇതൊരു ക്രിമിനൽ വകുപ്പോ അല്ല, അതുപോലെ തന്നെ എന്തല്ല, ഒരു സിവിലോ അല്ല, രണ്ടിനും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഫോമിലാണ് നമ്മളിതിനെ കൈകാര്യം ചെയ്യുന്നത്. ആദ്യ കാലഘട്ടത്തിൽ ഇതൊരു സിവിൽ കേസ് പോലെയാണ് നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കേസിൻ്റെ വിധി വരാനായിട്ടുള്ള കാലതാമസം വന്നപ്പോൾ അതൊന്ന് സ്പീഡപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊരു ക്രിമിനൽ ഒരു ഇതും കൂടി നമ്മളതിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ഈ CRPC 125(1) എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ടുള്ള യൂസുകൾ, ഉപകാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും, അത് ഭർത്താക്കന്മാർക്കെതിരെ ഭാര്യയ്ക്കോ മക്കൾക്കോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് ഈ പറയുന്ന സദുദ്ദേശപരമായി ഉണ്ടാക്കിയിട്ടുള്ള ഈ നിയമം ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ അച്ഛനെതിരെ അല്ലെങ്കിൽ ഭർത്താവിനെതിരെ ഈ ഒരു നിയമം ഉപയോഗിച്ചാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതും കൂടി നമ്മളിവിടെ സംസാരിക്കും. അപ്പോൾ ആദ്യം ഈ നിയമം എന്താണ്, എപ്പോഴൊക്കെയാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ, ഒരു ഭാര്യ, ഓക്കെ, ഈ ഭാര്യ എന്ന് പറയുമ്പോൾ ആ ഭാര്യയെ ഭർത്താവ് നല്ല രീതിയിൽ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നല്ല രീതി എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ വരുമാനത്തിന് ആനുപാതികമായിട്ട് ഭാര്യയെ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നല്ല രീതിയിൽ ജീവിക്കുവാനായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് കോടതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു CRPC 125(1) പ്രകാരം കേസ് ഫയൽ ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയാകണം, അല്ലെങ്കിൽ എന്താണ് പറയുക, ഭർത്താവിനാൽ ഡിവോഴ്സ് വന്നിട്ടുള്ള ഒരു സ്ത്രീയാകണം, കൂടാതെ സ്വന്തമായി അധ്വാനിച്ച് കാശുണ്ടാക്കുവാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ, ഇങ്ങനെ പറയുന്ന ഏതൊരു കാറ്റഗറിയിൽ വരുന്ന സ്ത്രീകൾക്കാണ് എന്നുണ്ടെങ്കിലും CRPC 125(1) സെക്ഷൻ പ്രകാരം ഭർത്താവിനെതിരെ കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. കാര്യം മനസ്സിലായി? അപ്പോൾ ഭർത്താവ് സ്ത്രീനെ ഉപേക്ഷിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ പോയിൻ്റ്, പ്രധാനപ്പെട്ട പോയിൻ്റ്. ഇനി കുട്ടികളിൽ ആർക്കൊക്കെ പറ്റുമെന്നുള്ളത് നോക്കാം. കുട്ടികളെന്ന് പറയുമ്പോൾ മൈനർ ചൈൽഡിന്, അതായത് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിക്കാണെങ്കിലും പെൺകുട്ടിക്കാണെന്നുണ്ടെങ്കിലും അച്ഛൻ തങ്ങളെ നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. ആൺകുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവർ പ്രായപൂർത്തിയാകുന്നത് വരെ 18 വയസ്സ് വരെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു നിയമത്തിൻ്റെ ആനുകൂല്യം കൈപ്പറ്റുവാനായിട്ട് സാധിക്കും. പെൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ 18 വയസ്സ് പ്ലസ് മജിസ്ട്രേറ്റിൻ്റെ ഒരു തീരുമാന പ്രകാരം അവൾ കല്യാണം കഴിയാത്ത അവസ്ഥ വരെ അല്ലെങ്കിൽ ജോലി കിട്ടാത്ത ഒരവസ്ഥ വരെ നിൽക്കുന്ന സമയത്തും അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ചിലവിന് പൈസ കൊടുക്കുവാനായിട്ട് പെൺകുട്ടികൾക്കും സ്വന്തം അച്ഛനെതിരെ കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ വയസ്സിൻ്റെ യാതൊരുവിധ മൈനർ എന്നുള്ള ഒരു വാക്കിന് പകരം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, മാനസികമായ വൈകല്യങ്ങളുള്ള മക്കൾക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആനുകൂല്യങ്ങൾ കൈപ്പറ്റുവാനായിട്ട് അച്ഛനെതിരെ കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പറ്റുന്ന ആർക്കിക്കണേ ഭാര്യയുടെ കേസ് പറഞ്ഞു, ആൺകുട്ടികൾക്ക് 18 വയസ്സ് വരെ വരെ കിട്ടുമെന്ന് പറഞ്ഞു, പെൺകുട്ടികൾക്കാണെങ്കിൽ 18 വയസ്സ് പ്ലസ് കല്യാണം കഴിയുന്നത് വരെ. മാനസിക വൈകല്യം, ശാരീരിക വൈകല്യം ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ത്രൂ ഔട്ട് ലൈഫിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റണം, അച്ഛൻ സാമ്പത്തികമായ സഹായം ചെയ്തു കൊടുക്കണം. കൂടാതെ വയസ്സായ മാതാപിതാക്കൾ, അവർക്കും സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ചിലവിനുള്ള പൈസ കണ്ടെത്തുവാനായിട്ട് കഴിയാത്ത വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും, മാസം ഒരു നിശ്ചിത തുക കിട്ടുവാനായിട്ട് കുടുംബ കോടതിയിൽ, ഫാമിലി കോർട്ടിൽ ഈ നിയമം പ്രകാരം കേസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇത് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എത്ര പൈസ കൊടുക്കണം എന്നുള്ളത് നിയമത്തിൽ വ്യക്തമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ല, മനസ്സിലായല്ലേ? അതായത് ചില ഭർത്താക്കന്മാർക്ക് 1 കോടി രൂപ വരുമാനം ഉണ്ടാവും, ചില ഭർത്താക്കം പെർ മന്ത്, ചില ഭർത്താക്കന്മാർക്ക് 100,000 ഒരു മാസം വരുമാനം ഉണ്ടാവുകയും, ചിലവർക്ക് 10,000 രൂപയായിരിക്കും ഒരു മാസം വരുമാനം ഉണ്ടാക്കുക. പക്ഷേ അങ്ങനെ ഏത് തരത്തിലുള്ള വരുമാനക്കാരാണെന്നുണ്ടെങ്കിലും എത്ര രൂപ കൊടുക്കണം ഒരു മാസം എന്നുള്ളത് ഈ നിയമത്തിൽ പ്രത്യേകിച്ച് അവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്.
അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു പോയിന്റ്, മധ്യപ്രദേശ് സംസ്ഥാനത്തിൽ 1998 ഈ CRPC 125(1) എന്ന് പറയുന്ന നിയമത്തിന് അവർ അമെൻഡ് ചെയ്തിട്ടുണ്ട്. ആ അമെൻഡ് പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൊടുക്കാവുന്ന മാക്സിമം തുക എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 3000 രൂപ എന്നാണ് പറയുന്നത്. പ്രത്യേകം എടുത്ത് പറയുന്നു, കേരള ഗവൺമെൻറ് ഈ നിയമത്തിൽ ഒരു അമെൻമെൻറ്റ് വരുത്തിയിട്ടില്ല. അമെൻമെൻറ്റ് നടത്താനായിട്ടുള്ള അവകാശം കൊടുത്തിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടില്ല. പക്ഷെ നമുക്കിപ്പോഴൊരു വാലിഡായിട്ട് പറയാൻ പറ്റാവുന്നത്, മധ്യപ്രദേശ് ഗവൺമെൻറ് 1998 കൊണ്ടുവന്നിട്ടുള്ള ഒരു അമെൻമെൻറ്റാണ്. ആ അമെൻമെൻറ്റ് പ്രകാരം കൊടുക്കാവുന്ന മാക്സിമം തുക എന്ന് പറയുന്നത് 3000 rupees എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അത് പറയാൻ കാരണം, വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ ആരെങ്കിലും ഈ ഒരു കേസ് ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു മധ്യപ്രദേശ് എന്ന് പറയുന്ന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ചില ആൾക്കാർ പറയണം 18,000 രൂപ മാസം ചിലവിന് വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാനായിട്ട് പറ്റും? 18,000 രൂപ തരാനൊന്നും പറ്റില്ല. മധ്യപ്രദേശ് ഗവൺമെൻറ് 3000 രൂപയല്ലേ പറഞ്ഞേക്കുന്നത്, ഞാൻ ആ തുകയെ തരുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ കോടതിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. കാര്യം മനസ്സിലായില്ലേ? ഇനി എന്ന് തൊട്ടാണ് ഈ തുക അടയ്ക്കേണ്ടത് എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ കേസ് ഭാര്യ അല്ലെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ പാരൻസ് എന്നാണോ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളത്, ആ ഡേറ്റ് മുതലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കോടതി വിധിച്ച തുക നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. അതായത് കേസ് ഫയൽ ചെയ്തേക്കുന്നത് ഇപ്പോൾ ജൂണിലാണെന്ന് വിചാരിക്കുക, വിധി വന്നത് ആഗസ്റ്റിലാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആഗസ്റ്റ് മാസം തൊട്ടുള്ള പൈസയല്ല കൊടുക്കേണ്ടത്, ജൂണിലാണ് ഈ കേസ് ഫയൽ ചെയ്തേക്കുന്നത്, അന്ന് തൊട്ടുള്ള തുകയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ പറയുന്ന ആരാണോ കേസ് കൊടുത്തിട്ടുള്ളത് അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി ഈ പൈസ നമ്മൾ എങ്ങനെ ഈ എതിർകക്ഷി ഹർജിക്കാർക്ക് കൊടുക്കും എന്നുള്ളതാണ് അടുത്ത പോയിൻ്റ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോടതിയിൽ നമുക്ക് അതിൻ്റെ ഓഫീസുണ്ട്. ഓഫീസിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കടലാസിൽ നമ്മുടെ കേസ് നമ്പർ എഴുതുക. കേസ് നമ്പർ എഴുതിയതിന് ശേഷം ഈ മാസം കെട്ടിവെക്കാനുള്ള തുക ഇത്രയാണ്, ആ തുക കെട്ടിവെക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്ററിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോം എഴുതുക. ആപ്ലിക്കേഷൻ ഫോം എഴുതിയതിന് ശേഷം അത് കോടതിയിൽ ആ ഓഫീസിൽ കൊടുക്കുക. ഓഫീസിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ തുക കോടതി കൈപ്പറ്റുകയും കൈപ്പറ്റിയതിന് ശേഷം അവരത് കൈപ്പറ്റി എന്നുള്ളതിൻ്റെ ഒരു റെസീപ്റ്റ് അല്ലെങ്കിൽ റെസീത് നമുക്ക് അവർ തരും. അത് വളരെ വലിയൊരു തെളിവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പൈസ ഒരു യാതൊരു വിധ തെളിവും ഇല്ലാത്ത ഭാര്യയ്ക്ക് കയ്യിലോ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തെളിവില്ല. അപ്പോൾ കാശ് മേടിച്ചതിന് ശേഷം വീണ്ടും അവരെന്ത് പറയുന്നു? പൈസ തന്നിട്ടില്ല എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ തെളിവില്ല. അപ്പോൾ നമ്മൾ കോടതിയിലാണ് ഈ പൈസ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കും? ഒരു തെളിവുണ്ടായിരിക്കും, ഒരു പ്രൂഫ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് പൈസ ഒരു കാരണവശാലും വക്കീലന്മാരെ കയ്യിൽ കൊടുക്കരുത്, ഭാര്യയുടെ കയ്യിൽ നേരിട്ട് കൊടുക്കരുത്. പകരം കോടതിയിൽ ആ പൈസ കെട്ടിവെച്ച് അതിൻ്റെ റിസിപ്റ്റ് വാങ്ങി കയ്യിൽ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത പോയിൻറ്റ്, കോടതി വിധിച്ച തുക വൈഫിന് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കോടതി വിധിച്ച തുക വൈഫിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടും അവരെന്ത് ചെയ്യും? കോടതിയിലേക്ക് വീണ്ടും ഒരു പെറ്റീഷൻ വയ്ക്കും, പൈസ തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അത് കോടതി ചെക്ക് ചെയ്യും. കോടതി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൊടുത്തു എന്നുള്ളതിൻ്റെ തെളിവില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കെതിരെ എന്ത് വരും? കോടതി ഒരു വാറൻ്റ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വാറൻ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും എന്ത് സംഭവിക്കും? ഒരു അറസ്റ്റ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് അവിടെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ എപ്പോഴാണോ ആ പൈസ കെട്ടിവെക്കുന്നത്, ആ കെട്ടിവെച്ചതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ജയിൽ മോചിതനാവാനായിട്ട് സാധിക്കുക. എന്ന് മാത്രമല്ല, അത് നിങ്ങളുടെ മുന്നോട്ടുള്ള കേസിൻ്റെ ഒരു മൊമെൻറ്റം അല്ലെങ്കിൽ ആ കേസിൻ്റെ ഗതിയെ തന്നെ അത് എന്ത് ചെയ്യും? ബാധിക്കും എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ കോടതിനെ ധിക്കരിച്ചു എന്നുള്ളത് പോലെ ഒരു അവസ്ഥ വരുള്ളൂ. അതുകൊണ്ട് കോടതിനെ ധിക്കരിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ നിയമം അനുസരിക്കാത്ത വ്യക്തിയാണ് എന്നുള്ളത് കോടതിക്ക് തോന്നുകയും പിന്നീട് നിങ്ങൾ പറയുന്ന ന്യായങ്ങളൊന്നും തന്നെ കോടതി അത് മുഖവിലയ്ക്ക് എടുക്കണമെന്നും നിർബന്ധമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് ഈ CRPC 125(1) എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമവശം. ഇനി ഈ നിയമവശത്തെ ഭാര്യമാരും കുട്ടികളും എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അങ്ങനെ ദുരുപയോഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം, അതിനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയും അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.